നമസ്കാരം. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് കേരളത്തെ എന്നല്ല ലോകത്തെപ്പോലും ഞെട്ടിച്ച ആ ഒരു വലിയ ദുരന്തമുണ്ടാകുന്നത്. വയനാട്ടിലെ മുണ്ടക്കയിൽ ഒരു കൊച്ചു ഗ്രാമം, അല്ല ഒരു കൊച്ചു പട്ടണം, നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഒരു വലിയ ഉരുൾ വന്ന് ആ പട്ടണത്തെ ഒരുപോലെ ഒന്ന് വിഴുങ്ങിയെടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതോടുകൂടി ആയിരങ്ങളുടെ ജീവനാണ് നഷ്ടമായത്. 1000 കുടുംബങ്ങളാണ് 1000-ൽ അധികം കുടുംബങ്ങളാണ് ശിഥിലമായത് എന്ന് പറയേണ്ടി വരും. ഏകദേശം 360 മൃതശരീരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവരെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അത്രയും അല്ലെങ്കിൽ അതിനും മുകളിൽ ആളുകൾ ഇപ്പോഴും മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും വിലാപമാണ് ഇപ്പോൾ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് എന്നത് സത്യമാണ്. കാരണം ഈ ഉരുൾ പൊട്ടിയ പ്രദേശത്തു കൂടി ഈ ബന്ധുക്കൾ, അവരുടെ ഉറ്റവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ മൃതശരീരങ്ങളെങ്കിലും കിട്ടുമോ, അവരുടെ ബോഡിയെങ്കിലും ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അലഞ്ഞു തിരിയുമ്പോൾ അത് നമുക്കൊക്കെ വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം, മരിച്ചവരെക്കാളൊക്കെ അപ്പുറം, നമ്മളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ ഇനി ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഒരുപോലെ ഒഴുകിയെത്തുന്ന പല ദിക്കുകളിൽ നിന്നും ആഹാരവും വസ്ത്രവും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഒഴുകിയെത്തുമെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ നാം സാധാരണ പോലെ എല്ലാം മറക്കും. ഈ വയനാട്ടിലെ മുണ്ടക്കയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യരെയും നമ്മൾ മറക്കും എന്നത് സ്വാഭാവികമാണ്. അതൊരു മനുഷ്യ പ്രക്രിയയാണ്. കാരണം ഒരുപാട് നാളുകൾ, കാരണം അപ്പോഴേക്കും അടുത്ത ദുരന്തം അല്ലെങ്കിൽ അടുത്ത സംഭവം വരും, നമ്മളിതെല്ലാം മറന്നുപോകും. പക്ഷേ ഒരിക്കലും ഈ വയനാട്ടിലെ മുണ്ടക്കയിലെ ആളുകളെ നമുക്ക് മറന്നുകൂടാ. അവർക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇനി കേരളം ചെയ്യേണ്ടത്. കാരണം അവരൊക്കെയും, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടവരാണ്, അവർക്ക് സ്വത്ത് വകകൾ നഷ്ടപ്പെട്ടവരാണ്, അവരുടെ സമ്പാദ്യം ഒക്കെ ഇത്രയും നാളും സ്വരുക്കൂട്ടി വച്ചിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവരാണ്. ജീവിതം എന്താണ്? ഉറ്റവരില്ലാതെ, ഉടയവരില്ലാതെ, ബന്ധുക്കളില്ലാതെ, സ്വന്തക്കാരില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിലാണ്. ചില കുടുംബങ്ങളിലൊക്കെ ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവരുടെയൊക്കെ ജീവിതം ഇനി എങ്ങനെയാകും, എങ്ങനെയാകണം എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഓരോ മലയാളികളുമാണ് എന്നതാണ് സത്യം. അവർക്കൊക്കെ വീടുണ്ടാകണം, അത്യാവശ്യം ജീവിക്കാനുള്ള വസ്തുവകകൾ ഉണ്ടാവണം. അതിന് സർക്കാരും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് ഇറങ്ങിയേ തീരൂ. ഇനി വയനാട്ടിൽ അല്ലെങ്കിൽ മുണ്ടക്കയിൽ അവർക്കൊരു ജീവിതം സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ആ മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ ഒരു ഉരുൾ വന്ന് വിഴുങ്ങിക്കഴിഞ്ഞു. അവിടെയല്ലാതെ മറ്റെവിടെയെങ്കിലും അവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ഒരു ഇടമുണ്ടാവുക എന്നുള്ളതാണ്, ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി മലയാളികളുടെ, അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം. അതിലേക്കാകണം നമ്മളുടെ ശ്രദ്ധ എന്നുകൂടി ഈ നിമിഷം ചിന്തിച്ചു പോവുകയാണ്.